friends, welcome to my YouTube channel. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചർ ഇതാണ്. അപ്പോൾ ഇതിനേക്കായി നമുക്കൊരു പിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് ഒരു പിക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണുക. അതിനുശേഷം നമ്മൾ ഇതിനെ പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിക്സാർട്ടിൽ നമ്മൾ ഈ ഇമേജ് ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫിഷിൻ്റെ സ്റ്റിക്കർ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അതെടുത്ത് ഇതിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇറേഴ്സ് ടൂൾ എടുക്കുക. ഇറേഴ്സ് ടൂൾ എടുത്തിട്ട് ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻവേർട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ആ ഓപ്പോസിറ്റ് കറക്റ്റാക്കി വെച്ചിട്ട് ഇൻവേർട്ടിൽ നമ്മൾ ഫുള്ള് റബ്ബ് ചെയ്ത് കളയുക. അതിനുശേഷം ഫുള്ള് റബ്ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അത് ചെയ്യുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിനുള്ളിൽ മീനുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു PNG, ഒരു ബാഡിൻ്റെ PNG നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ബാഡിൻ്റെ PNG നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ബാഡിൻ്റെ കാലിൻ്റെ അവിടുത്തെ ആ തടി വരുന്ന പോർഷൻ നമ്മൾ ഇറേസ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ഓപ്ഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ കാലിൻ്റെ അവിടുത്തെ മരക്കഷ്ണത്തിൻ്റെ ഇത് ഒന്ന് ഇറേസ് ചെയ്ത് കളയണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടിക്ക് മാർക്ക് കൊടുത്ത് അതിലോട്ട് ഫിക്സ് ആക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഇമേജ് സേവ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഇമേജസ് നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൂടി ടാഗ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.